ഇന്നോളം നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ചവർക്ക് നന്നായിട്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവരെ അറിയിച്ചു എനിക്ക് ഇപ്പൊ പറയാൻ സാധിക്കും പൂർണ്ണമായി മാറുമെന്ന്. ഹായ് ഹലോ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നമ്മൾ പറയുന്നത് പുതിയ വേഴ്സൺസ് ഇതൊക്കെയായിട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടെ കാണിക്കുന്നതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മളിവിടെ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഹോം മെയ്ഡ് ആണ്, ഓർഗാനിക് ആണ് കേട്ടോ. അപ്പം ഒറിജിനലാണ്, ഒറിജിനൽ മാത്രമേ നമുക്കുള്ളൂ. അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇപ്പം പെട്ടെന്ന് പറഞ്ഞു പോവാണ് പുതിയ വേഴ്സണായിട്ട്. അപ്പോൾ നമ്മുടെ ഈ തമ്പുരയിലും കണ്ട പോലെ തന്നെയുള്ള പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറുമോ, ആ മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കരിമംഗല്യത്തിന് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട് മെയിനായിട്ട്. ആ പ്രോഡക്റ്റ് കുറേ പേര് വാങ്ങിക്കുന്നുണ്ട്, ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്, എൻക്വയറീസ് ഉണ്ട്, ഡൗട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും പൂർണ്ണമായി മാറുമെന്ന്. കാരണം നമുക്ക് അതിന് ബെനിഫിറ്റ്സ് അറിയാം, മാറുമെന്ന് അറിയാം, എല്ലാം അറിയാം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ. പക്ഷെ അത് ഉപയോഗിച്ചവർ അതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ നമുക്കത് ആധികാരികമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നോളം നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഈ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ചവർക്ക് നന്നായിട്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നന്ന പൂർണ്ണമായിട്ട് മാറും. എത്ര പഴക്കമുള്ളതും അല്ലാത്തതും ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. ഒരുപാട് പഴക്കമുള്ളതും ചികിത്സിച്ചിട്ട് ഭേദമാകാത്തതും നമ്മുടെ ഈ ഒരു കാര്യം കൊണ്ട് മാറി എന്ന് പറയുമ്പോൾ, നമ്മുടെ അല്ല ആയുർവേദ മരുന്നാണത്. നമ്മൾ പ്രോഡക്റ്റ് ഒറിജിനൽ നോക്കി അത് വൃത്തിയായി കഴുകി ഉണക്കി പൊടിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇപ്പം നമുക്കതാണല്ലോ എല്ലാവർക്കും കിട്ടാത്തതും, ഒറിജിനലും. അതുപോലെ അതൊരു എന്താ പറയുക, നമുക്ക് ചെയ്യണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നന്നായി വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണ പോലെ ആയിരിക്കും. നമ്മൾ ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത അല്ലേ. നമ്മൾ വീട്ടിലെ ഫുഡും ഹോട്ടലിലെ ഫുഡും വ്യത്യാസമില്ലേ, വ്യത്യാസമുണ്ട്. അപ്പം അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ബിസിനസ്സായിട്ട് എടുക്കുമ്പോൾ നമ്മളതിന് പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി. നമുക്ക് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളത് വൃത്തിയായി ഒറിജിനൽ പ്രോഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളത് വൃത്തിയായി കഴുകി ഉണക്കി അവരിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കത് നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും പെട്ടെന്ന് ഗുണമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഈ സംഭവം, ഒരു വർഷത്തോളമായിട്ട് എല്ലാവർക്കും ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരെന്നെ അറിയിച്ചിട്ടുണ്ട്. റിസൾട്ട് കിട്ടാത്തവരുണ്ടോ എനിക്കറിയില്ല, പക്ഷേ റിസൾട്ട് ഇത് വാങ്ങിച്ചവർ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ കരിമംഗല്യം പ്രശ്നത്തിനായിട്ട് വാങ്ങിച്ചവർ, അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഓരോരുത്തരും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. ചിലവരുടെങ്കിലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ കമൻറ്റിൽ ഇടൂ, കാരണം അറിയാത്തവർക്ക് അത് ഉപകാരമാവില്ലെന്ന്. അപ്പോൾ ചില സമയത്തൊക്കെ അവർ ഇടാറുണ്ട്, അവർക്ക് തിരക്കായിട്ടായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, എന്നെ പേഴ്സണലായിട്ട് അറിയിക്കാറുണ്ട്. അപ്പോൾ കരിമംഗല്യം പൂർണ്ണമായി മാറുമോ എന്ന് ചോദിച്ചാൽ കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറും. അത് മാറിയവർ പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് കരിമംഗല്യം ഒന്നും ഇല്ല. അത് കാരണം ഞാൻ ഈ പാക്ക് ചെയ്തിട്ടില്ല. പക്ഷെ കരിമംഗല്യം ഉള്ളവർ നമ്മളെ വിളിച്ചിട്ട് ഈ പാക്ക് യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാനത് കൊടുത്തിരിക്കുന്നത് തമ്പിലൈനിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്, ഏതാണ് ഈ ബെസ്റ്റ് കോമ്പിനേഷൻ, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നല്ലവർക്ക് മനസ്സിലാവുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും, നമ്മൾ എന്ന് കേൾക്കുമ്പോഴേക്കും വേഗം കാണാതെ പോയിട്ട് വേറെ കാര്യങ്ങളൊന്നും പറയരുത്. എന്താണ് ഈ ബെസ്റ്റ് കോമ്പിനേഷൻ? അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇതാ കഴിഞ്ഞ ആഴ്ചയിലും ഒരുപാട് കരിമംഗല്യത്തിന് പ്രോബ്ലം ആയിട്ടുള്ള ചേച്ചിമാര് എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അതുപോലുള്ളവർ ഇനിയും നമ്മളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, നമ്മുടെ ഈ ഡിസ്പാച്ച് ഡേറ്റ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്കറിയാം ഓർഡറ് നമ്മുടെ നിന്ന് ഓർഡർ എടുത്തിട്ട് കിട്ടാത്തവർ കുറേ പേര് ഇപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിലേ വരുന്നത്. അത് കാരണം നമുക്ക് നേരെ ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനി വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് ഇത് പറയാത്ത കാര്യമില്ല, നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വരുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ്, റിസൾട്ട് കിട്ടിയിട്ടുള്ള കോമ്പിനേഷനാണ്, അതാണ് പറയുന്നത്. അല്ല നമ്മൾ വെറുതെ പറയല്ല, റിസൾട്ട് കിട്ടിയതിന് ശേഷം ആണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം നമ്മൾ റിസൾട്ട് കിട്ടുന്നതിന് മുൻപ് നമുക്ക് അറിയാം അത് അതിനുള്ള വരുന്നതാണ്. അപ്പോൾ ഉപയോഗിച്ചവർ പറയുമ്പോൾ നമുക്കത് നന്നായിട്ട് പറയുക ഉറപ്പോടെ പറയാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഒരുവിധം എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ സ്കിൻകാരല്ല, പലതരം സ്കിൻകാരാണ്. അപ്പോൾ അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്ന പറയുമ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കരിമംഗല്യമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് ചേച്ചിമാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. അവർ കണ്ണിൻ്റെ സൈഡിലെ, കവളിൻ്റെ സൈഡിലെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ള കറുത്ത കുത്തുകൾ, ഒരു മഞ്ഞ ഡാർക്ക് ഷെയ്ഡ് അതൊക്കെയാണ് കരിമംഗല്യം. നമുക്കറിയാം, സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അവർക്ക്,
ഞാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ഒന്ന് പറഞ്ഞുതരാവേ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ഞാൻ പൊടിക്കാത്തത് ഞാൻ കൊണ്ടുവന്നതാണ്. കാരണം പൊടിക്കാത്തത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, കാരണം മഴയായതുകൊണ്ട് നമുക്ക് പൊടിച്ചത് കഴിഞ്ഞു. ഇപ്പോൾ പൊടിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് നമുക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമായതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാണ്, പൊടി കഴിയുമ്പോൾ നിങ്ങൾ റോ വാങ്ങിച്ചോളൂ, പൊടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പൊടിക്കാണ്ട് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ എനിക്ക് തോന്നി പുതിയ വ്യൂവേഴ്സ് കുറേ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ ഇരിക്കുക, ഇത് എങ്ങനെയാണ് പൊടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കരിമംഗല്യത്തിനുള്ള ഇൻഗ്രീഡിയൻറ്റിലെ ഏറ്റവും ബേസായിട്ടുള്ള കാര്യം, പ്രധാനമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അറിയാത്തതൊന്നല്ല. ഒരു വർഷമായി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തുടങ്ങിയിട്ട്, അതിനാൾ മുൻപ് യൂട്യൂബിൽ ഇത് ഒരുപാട് പേര് ഡോക്ടേഴ്സ് ആണെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. നമ്മളിത് ചെയ്ത് കൊടുക്കുന്ന അത്രയേ ഉള്ളൂ പ്രത്യേകത കേട്ടോ. അപ്പം ഇതാണ്, ഇത് നമ്മുടെ ലിക്കോറൈസിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്ത് പിടിച്ചിരിക്കുന്നത് കേട്ടോ. അതോ ചെറിയ പീസുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് കഴുകിയിട്ടില്ല കേട്ടോ, കഴുകി ഉണക്കണേ. അപ്പോൾ കഴുകി ഉണക്കിയിട്ട് പൊടിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പൊടിക്കുകയെന്ന് ചോദിച്ചാൽ, നല്ല മെല്ലാണ്, ബുദ്ധിമുട്ടാണ് നമ്മൾ വീട്ടിൽ പൊടിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇതിനെ നമ്മൾ 4 പീസായിട്ട് നമ്മൾ ചെറിയ വിട്ടുകത്തി കൊണ്ട് കട്ട് ചെയ്യണം, മനസ്സിലായല്ലോ. കട്ട് ചെയ്താലും അതിന് നീളം ഉണ്ടല്ലോ, അപ്പം നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ ഇടയിൽ അത് തങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനാണ് മുൻപ് ഒരുള്ളിൽ ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ 4 പോലെ ഇത് വരിക, അങ്ങനൊരു പഞ്ഞി പരുവത്തിൽ 4 പോലെ ഇത് എടുക്കുക. അതിന് ശേഷം വേണം നമ്മളതിങ്ങനെ ചീള് ചീളായിട്ടിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മിക്സിക്ക് പണി കിട്ടും, ഷുവറാണ്. ആദ്യമൊക്കെ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനോടൊപ്പം, ഈ ലിക്കോറൈസിനോടൊപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കരിമംഗല്യം മാറാനായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ച് തൊലി ഉണക്കി വെച്ചതാണ് കേട്ടത്. ആവശ്യാനുസരണം മാത്രമേ ഞാൻ പൊടിക്കുള്ളൂ, കാരണം നമുക്ക് ഇത് എപ്പോഴും സെയിലുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ പൊടിച്ചത് തീർന്നു, അപ്പോൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് നെക്സ്റ്റ് വീക്ക് ഡിസ്പാച്ച് ആക്കാനൊക്കെ. അപ്പോൾ അത് പൊടിക്കാനുള്ളതാണ്, ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ പൊടി, ആ ഓറഞ്ച് പീൽ ഉണക്കിയ പൊടിയും ഈ ലിക്കോറൈസും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കരിമംഗല്യക്കാർ പുരട്ടാൻ. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് തൈരിലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തൈരാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത്. അലർജി ഉള്ളവർക്ക് മാത്രമാണ് റോസ് വാട്ടറോ പാലോ ഒക്കെ ഉപയോഗിച്ചോളൂ എന്ന് പറയാറ്. തൈര് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, അത് ഉപയോഗിച്ചവർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ തൈരിന് അലർജി ഇല്ലാത്തവരാണെങ്കിൽ തൈരിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലിക്കോറൈസിൻ്റെ ഓറഞ്ച് പീൽ പൗഡർ ഈക്വലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലിക്കോറൈസ് അധികവും അതിൻ്റെ ഹാഫായിട്ട് ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക. നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ഫേസിലേക്ക് വേണോ അത്രയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 4 നിങ്ങളിത് ചെയ്യണം. ഫേസ് ക്ലീൻ ചെയ്തതിന് ഞാൻ അതിനോട് മുന്നേ ഞാൻ പറയാം, ഫേസ് ക്ലീൻ ചെയ്യുമ്പോൾ ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ഇപ്പം ഞാൻ ലിക്കോറൈസ് ഫേസ് വാഷും ലിക്കോറൈസ് പാക്കും ഒരുമിച്ചിട്ടാൽ പെട്ടെന്ന് ഫലം ചെയ്യുമെന്ന് പറഞ്ഞു. അത് വളരെ സത്യമുള്ള കാര്യമാണ്, കാരണം ലിക്കോറൈസിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. ഇട്ടിട്ടുണ്ട് മുൻ വീഡിയോ, ഉണ്ടാക്കുന്നതും ലിക്കോറൈസ് ഫേസ് വാഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഇപ്പോഴും നമുക്ക് സെയിലാണ് ഉള്ളതാണ്, എൻക്വയറീസ് ഉള്ളതാണ് കേട്ടോ. അപ്പം അതും ഇതിനോട് കൂടെ ഫേസ് വൃത്തിയാക്കാനായിട്ട് ഞാൻ ലിക്കോറൈസിൻ്റെ ഫേസ് വാഷും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഇതിനേക്കാളും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും. രണ്ടാം കാര്യം, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടന്റ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി എല്ലാം കൂടി വാങ്ങിക്കാൻ, സാധാരണക്കാരാണ്, ക്യാഷ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇനി കുറേ ഫേസ് വാഷ് ഇനി പകരം നിങ്ങൾ ഓർഗാനിക് സോപ്പെങ്കിലും ഉപയോഗിച്ച് കഴുകാൻ ശ്രമിക്കണം മുഖം. കെമിക്കൽ അടങ്ങിയത് നമ്മളിത് ചെയ്യുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇരട്ടി വേഗം നിങ്ങൾക്ക് ഫലം കിട്ടാനാണ് ഞാനിത് പറയുന്നത്. മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊരു 15 മുഖത്തിടുക, അപ്ലൈ ചെയ്യുക തൈരിൽ മിക്സ് ചെയ്ത്. ശേഷം ഡ്രൈ ആകുമ്പോൾ കഴുകി കളയുക. നല്ല മാറ്റം എന്നല്ല, അത് മാറും എന്ന് തന്നെയാണ് ഉപയോഗിച്ചവർ പറഞ്ഞത്. അപ്പോൾ കരിമംഗല്യം ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക, എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആ വാട്സപ്പ് നമ്പറിൽ തന്നെ. ഓക്കെ, പിന്നെ നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാം. ലിക്കോറൈസ് ഇരട്ടിമധുരം നിങ്ങൾ നല്ലത് ചൂസ് ചെയ്യാം, അതായത് ഒറിജിനൽ ചൂസ് ചെയ്യുക, ഫസ്റ്റ് ക്വാളിറ്റി ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി ചൂസ് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിത് മണിപ്പിക്കുമ്പോൾ അറിയാം ഒരു മധുരത്തിൻ്റെ ഒരു ഇതാണ്. നമ്മളിപ്പോൾ ഇത് മധുരത്തിൻ്റെ ഒരു എനിക്കറിയുമാണെങ്കിൽ പറയാമെന്നറിയില്ല. നമുക്ക് ഒരു വട്ടം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്. കാരണം എന്താ അറിയോ, ഈ ഇരട്ടി മധുരത്തിൻ്റെ അതേ സെയിം ആയിട്ട് വേറൊരു സംഭവം ഇറങ്ങുന്നുണ്ട്, കുന്നിയുടെ വേരെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടാൽ ഇങ്ങനെയാണ്, അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട് ഇടയിൽ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അവ അങ്ങനെ ചെയ്യണതെന്ന് നമുക്ക് വിഷമമാവാം. കാരണം കാശ് കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ചാലും നമുക്ക് ഒറിജിനൽ കിട്ടാതെ. അപ്പം ഇത് പക്ഷെ അറിഞ്ഞ് നിങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് തിരിച്ച് മനസ്സിലാക്കി വാങ്ങിക്കാൻ പറ്റും.
ഇത് ഉണക്കി പൊടിച്ച് അഴിച്ചാലുണ്ടല്ലോ, ഭയങ്കര മണം, അങ്ങനെ പൊടി തൂളും. അതേപോലെ നമ്മൾ മണത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വായിലേക്ക് അതിന് മധുരം മധുരം കിനിയും കേട്ടോ, നാവിലേക്ക് വരും മധുരം. ആ പൊടി നമ്മൾ അരിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ വരും. അപ്പം അതാണ് ഇതിന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം, മധുരമാണ്. ഇത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ആയുർവേദ ഔഷധമാണ്, കഴിക്കാനൊക്കെ ഉള്ള ഔഷധമാണ് എലിക്കോറൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്കിന്നിന്മേ അപ്ലൈ ചെയ്യാനാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് കാര്യം, മനസ്സിലായി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഏറ്റവും നല്ല കോമ്പിനേഷനാണ്, റിസൾട്ട് കിട്ടിയിട്ടുള്ള കോമ്പിനേഷനാണ്. അതാണ് വീണ്ടും വീഡിയോ ചെയ്തത്, രണ്ട് മൂന്ന് മൂന്നാല് വീഡിയോസ് ഇതിൻ്റെ തന്നെ ഒരു പരമ്പര കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു 6-8 മാസമൊക്കെ മുൻപുള്ള വീഡിയോ ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇനി അത് ഇനിയും വിശദമായിട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് പോയി കാണാം കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത്തിയായി, അപ്പം ഞാൻ വീണ്ടും പുതിയൊരു പ്രോഡക്റ്റായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.